ഇതൊരേ സമയം നമ്മുടെ നല്ല കൊളസ്ട്രോൾ കൂട്ടും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കും കൊളസ്ട്രോൾ നമ്മൾ കഴിക്കുന്ന ഒരു മരുന്നുണ്ട് സ്റ്റാറ്റിൻസ് എന്ന മരുന്നിന്റെ ഏകദേശം 13 തരത്തിലുള്ള വകഭേദങ്ങൾ നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ 13-14 തരത്തിലുള്ള വകഭേദങ്ങളുടെ മരുന്ന് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയും പക്ഷേ അത് നമുക്ക് 10-14 പുതിയ രോഗങ്ങൾ നമുക്ക് സംഭാവന ചെയ്യും നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉള്ളവരാണ് നിങ്ങൾ ഇത് സെർച്ച് ചെയ്യുക സൈഡ് എഫക്ട്സ് ഓഫ് സ്റ്റാറ്റിൻസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ നമുക്ക് തന്നെ കിട്ടും അപ്പൊ ഒരു രോഗം മാറ്റാൻ വേണ്ടി കഴിക്കുന്ന മരുന്ന് അടുത്ത രോഗം നമുക്ക് ബോണസ് ആയിട്ട് തരുന്ന ഒരു അവസ്ഥ വിശേഷമാണ് അപ്പൊ എന്നൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഗുണം എന്താണ് ഇത് നമ്മുടെ നല്ല കൊളസ്ട്രോള് കൂട്ടും ചീത്ത കൊളസ്ട്രോള് കുറയ്ക്കും അലോപ്പതി മരുന്ന് കഴിച്ചാൽ ചീത്ത കൊളസ്ട്രോള് കുറയും ഒപ്പം നല്ല കൊളസ്ട്രോളും കുറയും പക്ഷേ ഇതിന്റെ പ്രത്യേകത ഇത് ഒരേ സമയം നമ്മുടെ നല്ല കൊളസ്ട്രോള് കൂട്ടും ചീത്ത കൊളസ്ട്രോള് കുറയ്ക്കും ഓക്കെ അപ്പൊ ഷുഗർ ബി പി കൊളസ്ട്രോള് എല്ല് തേയ്മാനത്തിന് ഏറ്റവും നല്ലത് എന്താണ് എല്ല് തേയ്മാനം നമ്മുടെ ശരീരത്തിൽ ആവറേജ് ഒരു 5 അടി 2 ഇഞ്ച് 155 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മിനിമം 3 കിലോ എല്ല് വേണം നിങ്ങൾ ബോഡി സ്കാനറിൽ കയറി നോക്കി നോക്കുക ഭൂരിപക്ഷം പേർക്ക് 2.2-2.3 ഒക്കെ ആയിരിക്കും ഉയരം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എല്ലിന്റെ തൂക്കം കൂടണം ആ എല്ലിന്റെ തൂക്കം കുറവാണെങ്കിൽ അതാണ് ബേസിക്കലി എല്ല് തേയ്മാനം എല്ല് തേയ്മാനത്തിന് 6 കാരണങ്ങളുണ്ട് ഒന്ന് പഞ്ചസാര വായയ്ക്ക് മാത്രം മധുരം തരും ജീവിതത്തിൽ എല്ലാ മധുരങ്ങളും അത് കെടുത്തും അപ്പൊ പഞ്ചസാര ഒഴിവാക്കി പകരം ശർക്കരയോ കരിപ്പട്ടിയോ പനഞ്ചക്കരയൊക്കെ ഉപയോഗിക്കുക പഞ്ചസാര വേണ്ട പഞ്ചസാര ഇതുപോലെ ക്ലാസ് ഒരുപാട് നമ്മൾ ചെയ്യാൻ നടത്താറുണ്ട് ഒരുപാട് ആളുകൾ അത് കേട്ട് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഈ കൂട്ടത്തിലും കുറച്ച് പേരുണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് കേട്ടിട്ട് പഞ്ചസാര ഒഴിവാക്കിയ വ്യക്തിയിൽ എത്ര പേരുണ്ട് മൈ ഗുഡ്നസ് അടിപൊളി ഇപ്പൊ നിങ്ങൾ കൈയടിക്കണം ശരിക്കും കൈയടിക്കണം പഞ്ചസാര എപ്പോഴും പഞ്ചസാരയാണ് കൊച്ചുകുട്ടികൾ ചെറുപ്രായത്തിൽ കണ്ണട വയ്ക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ കാരണം പഞ്ചസാര കുട്ടികളില്ലാത്ത ദമ്പതികൾ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ കാരണം പഞ്ചസാര ഡിപ്രഷൻ എന്ന അസുഖം നമ്മുടെ നാട്ടിൽ കൂടുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പഞ്ചസാര എല്ല് തേയ്മാനത്തിന് 8% കാരണം പഞ്ചസാര ഇത്രയും ദുരിതങ്ങൾ ഉണ്ടാകുന്ന ഒരു പഞ്ചസാര കൊണ്ടാണ് നമ്മുടെ ഒരു ദിവസം ഒരു നല്ല ദിവസം തുടങ്ങുന്നതെങ്കിൽ അത് നല്ല ദിവസമല്ല ചീത്ത ദിവസമാണ് അപ്പൊ നാളെ മുതൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല ദിവസങ്ങൾ ഉണ്ടാവട്ടെ സേ ഗുഡ് ബൈ ടു പഞ്ചസാര എത്ര സുന്ദരമായ നടക്കാത്ത കാര്യങ്ങൾ എന്ന് ഏതോ ഒരു സിനിമയിൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ട നടൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതൊന്നും എളുപ്പമല്ല ആർസിയും പറഞ്ഞവർ കേട്ട പോലെ അത്ര എളുപ്പമൊന്നല്ല കാരണം എവിടെയാണോ നമ്മൾ ശീലങ്ങൾ മാറ്റുന്നത് അവിടെ നമുക്ക് രോഗങ്ങൾ മാറ്റാൻ പറ്റും 15 വർഷം മുമ്പ് നിങ്ങളൊക്കെ ചിന്തിച്ച അതേ രീതിയിൽ ഞാനും ചിന്തിച്ച വ്യക്തിയാണ് അന്നുണ്ടായ പ്രശ്നം എന്താണ് ഞാൻ എന്നും ആശുപത്രിയിൽ കയറി ഇറങ്ങിയിരുന്നു എന്റെ ശരീരത്തിൽ ഏകദേശം ഒരു 12.5 ലക്ഷത്തിന്റെ ഇഞ്ചക്ഷൻ എടുത്ത് ജീവിതത്തിനും മരണത്തിനും ഇടയിൽ 1 വർഷം ഞാൻ കിടന്ന എന്നെ രക്ഷിച്ച ഒരു സംവിധാനമാണ് നാച്ചുറോപ്പതി അല്ലെങ്കിൽ പ്രകൃതി ജീവനം അപ്പോ ആ സമയത്താണ് ഞാൻ ആർസിമിനെ പരിചയപ്പെടുന്നത് അപ്പോ നമ്മുടെ ലൈഫിൽ നല്ലൊരു അടി കിട്ടുമ്പോഴേ നമ്മൾ പഠിക്കില്ല അതുവരെ നമ്മൾ ആ വഴി കൂടെ തന്നെ പോകും സോ വേർ ദർ ഇസ് എ ചേഞ്ച് ദർ ഇസ് ലൈഫ് എവിടെയാണോ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അവിടെ നമുക്ക് ലൈഫ് ഉണ്ടാവണം ഓക്കെ സോ നമ്മൾ ആളുകളോട് ചോദിക്കുമ്പോൾ ആളുകൾ പറയാറുണ്ട് ഹൗ ഇസ് ലൈഫ് എങ്ങനെയുണ്ട് ലൈഫ് ഓ നോർമൽ ഞാൻ പറഞ്ഞു നോർമൽ ഇസ് ബോറിംഗ് ആർസിബിൽ അങ്ങനെ ബോറിംഗ് ഇല്ല കാരണം ഇന്നും പുതിയ ആളുകൾ എവറി ഡേ യു ആർ മീറ്റിംഗ് ന്യൂ പീപ്പിൾ പുതിയ ആളുകളായിട്ട് നമ്മൾ പരിചയപ്പെടുന്നു അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാൻ സാധിക്കുന്നു എത്ര രസകരമായ ലൈഫാണ് ഹലോ എത്ര പേര് ഈ കൂട്ടത്തിൽ ആർസിബിനെ സീരിയസ് ആയിട്ട് എടുത്ത ആളുകൾ സീരിയസ് ആയിട്ട് വെറുതെ കൈ പോകുന്നു വേണ്ട ഞാൻ ചോദിക്കും അപ്പോ ഈ എണ്ണ നമ്മുടെ കൊളസ്ട്രോള് കുറയ്ക്കും മെല്ല് തേയ്മാനത്തിന് ഏറ്റവും നല്ലത് മുട്ടുവേദനയും പുറംവേദനയും നടുവേദനയൊക്കെ വരുന്ന സമയത്ത് ഈ എണ്ണ ഭംഗിയായിട്ട് മേൽ അപ്ലൈ ചെയ്ത് മേല് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കുറച്ച് സമയം മേല് കൊള്ളുക മേൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ എന്തുണ്ട് നാച്ചുറൽ ആയിട്ട് കാൽസ്യം നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യും ഇത് അത് കഴിഞ്ഞിട്ട് വെയിൽ കൊണ്ടാൽ വെയിലിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും വൈറ്റമിൻ ഡി കിട്ടും നമ്മുടെ ശരീരം അതിനെ വൈറ്റമിൻ D3 ആയിട്ട് മാറ്റും ഈ വൈറ്റമിൻ D3 നമ്മുടെ ശരീരത്തിൽ പല്ലിന് നല്ലത് എല്ലിന് നല്ലത് തൈറോയിഡിന് നല്ലത് അപ്പൊ എന്ത് ചെയ്യണം എല്ലാ ദിവസവും വെയിൽ കൊള്ളുക അതിന് തവിടിനൊക്കെ തേച്ച് രാവിലെയും വൈകിട്ട് ഒരു 1.5 മണിക്കൂർ ഇളം വെയിലോ മൂക്കുവേലോ കൊള്ളുന്ന ഒരു ശീലം കൊണ്ടുവരിക മാറ്റങ്ങൾ ഉണ്ടാവും അപ്പൊ ഷുഗറായി പ്രഷറായി കൊളസ്ട്രോൾ ആയി എല്ല് തേയ്മാനമായി നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്ന ഹൃദ്രോഗം 2 പ്രശ്നങ്ങളാണ് വരുന്നത് ഹൃദയത്തിന്റെ മേലെ കൊഴുപ്പടിഞ്ഞു കൂടുന്നു അതാണ് വിസ്രൽ ഫാറ്റ് ഹൃദയത്തിന്റെ മേലെ മാത്രമല്ല ശരീരത്തിലെ എല്ലാ വയവുകളിലും കൊഴുപ്പടിഞ്ഞു കൂടുന്നു ആ കൊഴുപ്പിനെ കുറയ്ക്കാൻ ഈ എണ്ണ നല്ലതാണ് ഇനി വളരെ ഹൈ ലെവൽ കൊഴുപ്പുണ്ടെങ്കിൽ നമ്മുടെ ന്യൂട്രി ചാർട്ട് സ്ലിം ആൻഡ് ഫിറ്റ് റെഗുലർ ആയിട്ട് 2-3 മാസം കഴിച്ചോളൂ ആ കൊഴുപ്പൊക്കെ പോയിട്ട് നിങ്ങളുടെ ഹൃദയം വളരെ സുരക്ഷിതമായിരിക്കും നമ്മുടെ ഹൃദയത്തിന്റെ സൈസ് ഏകദേശം ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് 300 ഗ്രാം തൂക്കം ഒരു ദിവസം ഏകദേശം 7200 മുതൽ 7400 ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഈ കൊച്ചു ഹൃദയം ഈ ഹൃദയത്തിന്റെ മേലെയാണ് ഈ കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞു കൂടുന്നത് ഇത്രമാത്രം കപ്പാസിറ്റി ഉള്ള ഹൃദയത്തിന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പമ്പിങ് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഹൃദയം പറയുന്നത് എനിക്ക് വയ്യ ഞാൻ പരിപാടി നിർത്തുകയാണ് ആ പരിപാടിയുടെ പേരാണ് ഹാർട്ട് ഫെയിലിയർ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാറുണ്ട് ചില പോസ്റ്റുകളിൽ ബോർഡ് ആദരാഞ്ജലികൾ താഴെയുള്ള പേര് കാണുമ്പോൾ നമ്മൾ അയ്യോ ഞാൻ ഈ മനുഷ്യനെ മിനിഞ്ഞാന്ന് കഴിഞ്ഞാലും കൂടി ബാർബർ ഷോപ്പിൽ വെച്ച് കണ്ടതാണല്ലോ എന്ന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കുഴപ്പം പുറത്തായിരുന്നില്ല കുഴപ്പം അകത്തായിരുന്നു ഹലോ എല്ലാവരും ഇവിടെയല്ലേ
നമ്മുടെ ചുറ്റുവട്ടത്തും ഒരുപാട് അസുഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വരുമ്പോൾ അതൊന്നും നമ്മുടെ വീട്ടിൽ വരില്ലെന്ന് കരുതാൻ അവർ ചെയ്യുന്നതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് സീരിയസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുക. ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് വരുന്ന അസുഖങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വരാനുള്ള ഒരു സാധ്യത വരുന്നല്ല ഞാൻ പറയുന്ന സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോ ഈ എണ്ണ ചെയ്യുന്നത് അതിലാണെങ്കിൽ ലൊറൈസിനോൾ എന്ന് പറഞ്ഞ ആന്റിയോക്സിഡന്റ് ചെയ്ത് ഈ കൊഴുപ്പിനെ പതുക്കെ പതുക്കെ ഇല്ലാണ്ടാണ്. അപ്പോ യുവർ ഹാർട്ട് വിൽ ബി സേഫ്. മാത്രമല്ല ഹൃദയത്തിനോട് രക്തം സപ്ലൈ ചെയ്യുന്ന പൈപ്പിന്റെ ഉൾഭിത്തികളിൽ പറ്റിപ്പിടിച്ചുള്ള ഈ കൊഴുപ്പിനെ മൊത്തം ഈ എണ്ണ രക്തത്തിൽ കലർന്ന് അതിലുള്ള ഒറൈസറോൾ പതുക്കെ പതുക്കെ ലയിപ്പിച്ച് കളയും. നമ്മുടെ ശരീരത്തിൽ കോടാനുകോടി കിലോമീറ്റർ നീളമുള്ള രക്തക്കുഴലുകളുടെ ഉൾഭിത്തികൾ മുഴുവൻ കൃത്യമായി പറഞ്ഞാൽ ഒരു ചൂലും ബ്രഷും എടുത്ത് വൃത്തിയാക്കുന്ന പണിയാണ് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ചെയ്യുന്നത്. അപ്പൊ ഇത് റെഗുലറായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹിസ് ഹാർട്ട് ഈസ് സേഫ്. ജപ്പാൻകാരി എണ്ണയ്ക്ക് റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറയില്ല, ഒരു ഹാർട്ട് ഓയിൽ എന്ന് പറയും. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തോളൂ ഹാർട്ട് ഓയിൽ, ഹൃദയ സംരക്ഷകേണ്ട, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഹൃദയമുള്ളവർക്കൊക്കെ ഉപയോഗിക്കാം. ഇറ്റ് മീൻസ് യു ഓൾ ക്യാൻ യൂസ് ഇറ്റ്. ഓക്കെ, അരിയുടെ തുടർന്ന് നിൽക്കുന്ന ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, എല്ല് തേയ്മാനം, ഹാർട്ട് ബ്ലോക്ക്, നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകളുണ്ട് സ്ട്രോക്ക്. ഇന്ന് തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരുന്നതിനിടയിൽ 3 പേര് വിളിച്ചു, അതിൽ 2 പേര് സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുന്ന ആളുകളാണ്. എന്തു ചെയ്യണം? കുറച്ച് ഭക്ഷണ ക്രമീകരണം പറഞ്ഞു കൊടുത്തു. ഈ പറഞ്ഞ എണ്ണ രാവിലെ വൈകിട്ട് ഒരു സ്പൂണ് കഴിക്കാൻ പറഞ്ഞു. ഈ തവിടെ നിന്നെടുക്കുന്ന ഗാമാ ഒറൈസിനോൾ എന്ന് പറഞ്ഞൊരു ഒരു ആന്റി ഓക്സിഡന്റ് ഉണ്ട്. ഓക്കെ ഓക്കെ, ഗാമാ ഒറൈസിനോൾ എന്ന് പറഞ്ഞ ഒരു ആന്റി ഓക്സിഡന്റ് ഉണ്ട്, വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ്. ഇത് റെഗുലർ ആയിട്ട് കഴിക്കാൻ പറഞ്ഞു. ഇതിൽ ഗാമാ ഒറൈസിനോൾ മാത്രമാണ്, പക്ഷെ നമ്മുടെ എണ്ണയിൽ 1 ലിറ്റർ എണ്ണയിൽ 1400 മില്ലിഗ്രാം ഒറൈസിനോൾ ഉണ്ട്, അല്ലെങ്കിൽ 14,000 parts per million ഗാമാ ഒറൈസിനോൾ ഉണ്ട്. ഇത് റെഗുലർ ആയിട്ട് കഴിക്കാൻ പറഞ്ഞു. തളർന്നു കിടക്കുന്ന ആളുകളൊക്കെ പതുക്കെ പതുക്കെ, ഒറ്റ ദിവസം കൊണ്ടല്ല, പതുക്കെ പതുക്കെ നമുക്ക് ജീവിതത്തോട് കൊണ്ടുവരാൻ പറ്റും. അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇനിയും സംഭവിക്കും, നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ നമുക്കൊന്നും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. എന്താ കാരണം? ലൈഫിൽ ഒരു കാര്യത്തിനും ഗ്യാരണ്ടി ഇല്ല. നാളെ ഈ സമയത്ത് ഞാൻ ഉണ്ടാവുന്നത് എനിക്കും ഗ്യാരണ്ടി ഇല്ല, നിങ്ങൾക്കും ഗ്യാരണ്ടി ഇല്ല അല്ലേ. വി കോൺ ഗ്യാരണ്ടി ലൈഫിൽ എപ്പോഴും നമുക്ക് കിട്ടുന്നത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പോസിബിലിറ്റീസ് മാത്രമാണ്. ഒരു രോഗം മാറുന്നത് 5 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. 1 രോഗിയുടെ പ്രായം, 2 രോഗത്തിന്റെ പടക്കം, 3 രോഗി കഴിച്ച അലോപ്പതി മരുന്നുകളുടെ അളവ്, 4 രോഗിയുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന ജീവശക്തി, 5 രോഗിക്ക് മരുന്നില്ലെങ്കിൽ ഡോക്ടറിൽ അല്ലെങ്കിൽ അസിസ്റ്റത്തിലുള്ള വിശ്വാസം. ഈ 5 ഫാക്ടേഴ്സിനെ ആശ്രയിച്ചാണ്, ഈ 5 ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഒരു രോഗ ശമനം നടക്കുന്നതെങ്കിൽ എല്ലാ രോഗങ്ങളെയും നമുക്ക് മാറ്റാം. പക്ഷേ എല്ലാ രോഗികളെയും സുഖപ്പെടുത്താൻ പറ്റില്ല. ഈ ആശയം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പലരും എണ്ണയെ കുറിച്ച് ആളുകളോട് പറയാനുള്ളത് ജസ്റ്റ് ഇത് കഴിച്ചോളൂ, നിങ്ങളുടെ ഷുഗറും മാറും പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ഒരു വ്യക്തിക്ക് മാറിയത് അതേപോലെ മറ്റൊരാൾ കൊടുത്താൽ മാറിക്കൊള്ളണം എന്നതിന് കാരണം ഈ പറഞ്ഞ 5 ഘടകങ്ങളാണ്. ഓക്കെ, അപ്പോ ഇത് സ്ട്രോക്കിന് വളരെ നല്ലത്, കൊടുത്തോളും, നല്ല റിസൾട്ട് കിട്ടും. ഇനി റിസൾട്ട് ഒന്നും കിട്ടിയില്ലെങ്കിലും നോ പ്രോബ്ലം, മുന്നേക്കാൾ ബെറ്റർ ലെവലിൽ അദ്ദേഹത്തിന് മാറാൻ പറ്റും. അപ്പൊ ഷുഗറായി, പ്രഷറായി, കൊളസ്ട്രോൾ ആയി, എല്ലുതേയ്മാനമായി, ഹാർട്ട് ബ്ലോക്ക് ആയി, സ്ട്രോക്ക് ആയി, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പേടിപ്പിച്ചു കൊള്ളുന്ന രോഗമാണ് ക്യാൻസർ. ക്യാൻസർ 2018 RCC എന്ന സ്ഥാപനത്തിൽ വന്ന പുതിയ ക്യാൻസർ പേഷ്യൻസിന്റെ എണ്ണത്തിലുണ്ടായ വർധനവ് 300% എന്ന് വെച്ചാൽ 3 മടങ്ങ് ക്യാൻസർ പേഷ്യന്റ്, പുതിയ ക്യാൻസർ പേഷ്യന്റ്. അപ്പൊ പഴയ ക്യാൻസർ പേഷ്യന്റോ, കുറെ പേര് പോയിട്ടുണ്ടോ, കുറെ പേര് വെയിറ്റിംഗ് ലിസ്റ്റ് അല്ലെങ്കിൽ RIC ഇരിക്കുന്നു വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. അപ്പോ ഇത്രമാത്രം ക്യാൻസർ നമ്മുടെ നാട്ടിൽ വരാനുള്ള കാരണം എന്താ? ഒന്നാമത്തെ കാരണം ടെൻഷൻ, അതിന്റെ കാര്യത്തിൽ യാതൊരു ക്ഷാമവും ഇല്ല അല്ലേ. ഒന്നാമത്തെ കാരണമാണ് ടെൻഷൻ. ടെൻഷൻ സർവ്വരോഗങ്ങൾ ഉണ്ടാക്കും. അന്തരീക്ഷ മലിനീകരണം ഒരു കാരണമാണ്, കീടനാശിനികളും രാസവളങ്ങളും ഒരു കാരണമാണ്, അവരെ ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായം ഒരു കാരണമാണ്, ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന പ്രിസർവേറ്റീവ്സ് ഒരു കാരണമാണ്. ഇഷ്ടപോലെ കാരണങ്ങളുണ്ട്. പക്ഷേ ഈ രോഗം വന്ന് ചികിത്സിക്കുന്നതിനൊക്കെ നല്ലതാണ് വരാതെ നോക്കുന്നത്. പാശ്ചാത്യ നാടുകളിൽ ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നാണ് ഒറൈസിനോളിന്റെ ഗുളികകളെങ്കിൽ, ഇവിടെ നമുക്ക് ഈ എണ്ണയിൽ ഒറൈസിനോളിന്റെ കണ്ടന്റ് ഞാൻ പറഞ്ഞ ഗുളിക ഇവിടെ അവൈലബിളാണ്. ഡെയിലി യു ക്യാൻ കൺസ്യൂം. രാവിലെ വൈകിട്ട് ഓരോ ഗുളിക ഭക്ഷണത്തിന് മുമ്പോ ഭക്ഷണത്തോടൊപ്പമോ കഴിക്കുക, ആൻഡ് ഇറ്റ് വിൽ ഡു മിറാക്കിൾസ്, അത്ഭുതങ്ങൾ സംഭവിപ്പിക്കും. ഓക്കെ, അപ്പോ ഈ എണ്ണയ്ക്ക് ഇത്രമാത്രം ഗുണങ്ങളുണ്ട്. തലയിൽ തേക്കാം, മെലു തേച്ച് കുളിക്കാം, പാചകം ഉപയോഗിക്കാം, ഡെയിലി ഒരു സ്പൂൺ കഴിക്കുകയും ചെയ്താൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. ഒരു 45-50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ മാസം പുറത്തുനിൽക്കുന്ന സമയത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ, അതിനെ മെനോപോസ് സിൻഡ്രം അല്ലെങ്കിൽ ആർത്തവ വിരാമം, അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ആ പ്രശ്നങ്ങളെ മുഴുവൻ പരിഹരിക്കാൻ ഈ എണ്ണ നല്ലതാണ്. ഇത് റെഗുലറായിട്ട് കഴിച്ചോളൂ, ഗാമ ഒറൈസിനോട് കഴിച്ചോളൂ. അങ്ങനെ ഒരു അവസ്ഥാ വിശേഷത്തിലൂടെ അത്തരം സ്ത്രീകൾ കടന്നു പോകുന്നതായിട്ട് അവർ പോലും അറിയാറില്ല. ഇത് പാർക്കിൻസൺ എന്ന അസുഖം നമ്മുടെ നാട്ടിൽ ധാരാളം കണ്ടുവരുന്നതാണ്. ഞാൻ പറയാൻ പറ്റുപോയി, പാർക്കിൻസൺസ് എന്ന രോഗത്തിന്റെ നമ്പർ 1 കാരണക്കാരനാണ് പഞ്ചസാര. കൈ വരയ്ക്കുക, കഴുത്ത് വരയ്ക്കുക, മുട്ടു വരയ്ക്കുക, ശരീരം മൊത്തം വരയ്ക്കുക, തലച്ചോറ് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ ശരീരം അനുസരിക്കാത്ത അവസ്ഥയ്ക്ക് പറയുന്നതാണ് പാർക്കിൻസൺസ് എങ്കിൽ അതിന് ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ഈ എണ്ണ കൊടുക്കാം. ഈ എണ്ണ ലോഞ്ച് ചെയ്തതിനു ശേഷം എനിക്ക് കിട്ടിയ ആദ്യത്തെ റിസൾട്ട്, പെരുമ്പാവൂരിലുള്ള ഒരു ലേഡി, 18 വർഷമായിട്ട് 2 കൈയിലും നിറ ബാധിച്ച ഒരു സ്ത്രീ, കഷ്ടിച്ച് 3 മാസം കൊണ്ട് വരെയൊക്കെ മാറി സുന്ദരമായിട്ട്, ഇപ്പോഴും സുന്ദരമായിട്ട് ആർസുകൾ വളരെ സജീവമായിട്ട് ജീവിക്കുന്നു. നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇത്രമാത്രം അസുഖങ്ങൾ, അവലെ അൽഷിമേഴ്സ്, നമ്മുടെ നാട്ടിലിപ്പോ ഒരുപാട് ആളുകളുടെ പ്രശ്നമാണ് മെമ്മറി ലോസ്,
ഓർമ്മക്കുറവ് ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. ആ ഓർമ്മക്കുറവിനെ ഒരു പരിധിവരെ നോർമലൈസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പൊ ഇത്രമാത്രം ഗുണങ്ങൾ ഈ ഉൽപ്പന്നത്തിനുള്ള ഒരു സാധാരണ ഒരു ഒരു ഭക്ഷ്യോൽപ്പന്നത്തിനുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റിനുള്ള ദേശീയ പ്രാദേശിക അംഗീകാരമാണ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, FSSAI, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഒരു ഉൽപ്പന്നത്തിനുള്ള ദേശീയ അംഗീകാരമാണ് ISA, ഇന്ത്യൻ സ്റ്റാൻഡർഡൈസിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരു ഉൽപ്പന്നത്തിനുള്ള അന്തർദേശീയ അംഗീകാരമാണ് ISO, ഇന്റർനാഷണൽ സ്റ്റാൻഡർഡൈസിംഗ് ഓർഗനൈസേഷൻ. ഒരു ഭക്ഷ്യോൽപ്പന്നത്തിന് കിട്ടാവുന്ന ഏറ്റവും പരമോന്നത നിലയിലുള്ള അംഗീകാരമാണ് HACCP, ഹസാർഡ് അനാലിസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. ആ അംഗീകാരം കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ. അപ്പോ ഇതിന്റെ പ്യൂരിറ്റിയെ കുറിച്ച് ഒറ്റ വാക്കും, നിങ്ങളുടെ കണ്ണിൽ ഒരു ഗുരു വന്നാൽ, നിങ്ങളുടെ കണ്ണിൽ ഒരു കരട് പോയാൽ, ബൈക്ക് ഓടിക്കുന്ന സമയത്ത് കണ്ണിൽ ഒരു പ്രാണി പോയാൽ വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു കഷ്ണം പഞ്ഞി എടുക്കുക, തവിടുണ്ടെങ്കിലും ഒക്കെ രണ്ട് കണ്ണിലും വെച്ച് കിടക്കുക, രണ്ട് തുള്ളിയുള്ളിൽ പോകട്ടെ, ഒറ്റ ദിവസം കൊണ്ട് സംഗതി ഓക്കെ. ഓക്കെ, സോ അത്രമാത്രം റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആർസിമ്പിൾ ഉണ്ട്. ഇതുപോലെ 850-ലധികം പ്രൊഡക്റ്റുകൾ ആലോചിച്ച് നോക്കുക. ഒന്ന് കൊണ്ടറിയണം രണ്ടിന്റെ ബലാബലം എന്നൊരു ചൊല്ലുണ്ട്. അടുപ്പത്ത് അരി വെച്ചിട്ട് അരി എന്തോ നോക്കാൻ നമ്മുടെ കലത്തിൽ എല്ലാം വറ്റും പിടിച്ച് ഞെക്കി നോക്കാറില്ല. ഒന്നോ രണ്ടോ വറ്റെടുത്ത് ഞെക്കി നോക്കിയാൽ അതിന്റെ അർത്ഥം ആ കലത്തിൽ അരി മുഴുവൻ വെന്തു. അപ്പൊ ആർസിമിലെ ഏകദേശം 850-ഓളം ഉൽപ്പന്നങ്ങൾ, അതിൽ ഏത് ഉൽപ്പന്നം വാങ്ങിച്ചാലും ഈ പറഞ്ഞ ഒരു ബെനിഫിറ്റ് മീൻസ് നമ്മുടെ ചെലവ് ചുരുക്കും, ഏത് ഉൽപ്പന്നം ഉപയോഗിച്ചാലും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും, ഏത് ഉൽപ്പന്നം പ്രൊമോട്ട് ചെയ്താലും നമുക്ക് വരുമാനം കിട്ടും, ഏത് ഉൽപ്പന്നം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്താലും നിങ്ങൾക്ക് സമ്പത്ത് കിട്ടും. അപ്പൊ ആരോഗ്യം കിട്ടും, വരുമാനം കിട്ടും, സമ്പത്ത് കിട്ടും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? കോഴിക്കോട്ടുകാർക്ക് എന്താ വേണ്ടേ? എല്ലാം വേണം അല്ലെ? എല്ലാം കിട്ടും. പക്ഷെ ഇതിൽ നമ്മൾ ഇറക്കണം ആർസിമ്പിൾ ഉൽപ്പന്നം. നമ്മുടെ ചെലവ് ചുരുക്കും, ആ ചുരുങ്ങിയ ചെലവിൽ നമുക്കൊരു വരുമാനം കിട്ടും, ഒപ്പം ആരോഗ്യം ഗ്യാരണ്ടീഡ്. പ്ലസ് ഈ ഉൽപ്പന്നങ്ങൾ 100% സ്വദേശി. ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, തദ്ദേശീയമായി ലഭിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ലളിത ജീവിത രീതിയിലൂടെ ഒരു ജനതയുടെ സമ്പൂർണ്ണ ആരോഗ്യം ഉറപ്പുവരുത്താം. ആ ആശയത്തെ 100% ഫോളോ ചെയ്യുന്ന സംവിധാനമാണ് ആശയം. ഗാന്ധിജി ഇന്നെങ്ങാനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആർസിമിൽ ആദ്യത്തെ മെമ്പറായിട്ട് അദ്ദേഹം ജോയിൻ ചെയ്യുമായിരുന്നു.